ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ചുരിദാറിലേക്കും അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ സിമ്പിളായിട്ട് ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കില്ലേ. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് അധികം പൊട്ടിയടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല നോർമലായിട്ട് സിമ്പിളായിട്ട് തോന്നിക്കുന്ന പോലെ എന്ന അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഉണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ലുക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഹെയർ ബാൻഡ് എത്ര വെച്ചിട്ടും ശരിയാവുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ചുരിദാറാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഒരു ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു മെറൂൺ കളർ, ഡാർക്ക് മെറൂൺ ആയിട്ടുള്ള ഒരു ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്. അത് തന്നെ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിവ്യയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓപ്പൺ പോൾസൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഫ്ലോലെസ് ആയിട്ട് ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ പ്രൈമർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അലോവേറ ജെൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടും ചെയ്താൽ മതി. ഇനി പ്രൈമർ ഇല്ലാന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ മോയ്സ്ചറൈസർ എന്തായാലും നിർബന്ധമായിട്ടും ഇടണം. പ്രൈമർ കയ്യിലുണ്ട് അല്ലെങ്കിൽ അലോവേറ ജെൽ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഫൗണ്ടേഷനൊക്കെ നല്ല ഫ്ലോലെസ് ആയിട്ട് നല്ല പോലെ ഇടാൻ വേണ്ടിയിട്ടാണ്, ഓപ്പൺ പോൾസൊക്കെ ക്ലോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഹെയർ ബാൻഡ് ഞാൻ ഇതുപോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, നിൽക്കുന്നില്ലാതെ. അടുത്തതായിട്ട് നമ്മൾ ലാക്മിയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് എടുക്കുന്നത് കേട്ടോ. ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലിക്വിഡാണെങ്കിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ പുട്ടി അടിക്കാണ്ടെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവർ ആക്കാതെ അല്ലേ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു കോട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫൗണ്ടേഷൻ വേറെ കൺസീലറൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഫൗണ്ടേഷൻ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. 150 രൂപയേ ഉള്ളൂ കേട്ടോ. നല്ല അഫോർഡബിളാണ്, എല്ലാവർക്കും അഫോർഡബിളായിട്ട് എല്ലാവരുടെയും കയ്യിലുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഡോട്ടാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും നിങ്ങൾ വലിച്ച് വലിച്ച് ചെയ്യരുത്, ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം കേട്ടോ. അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെയാണ്. ഞാനൊക്കെ ആദ്യം ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അത് രണ്ടും ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിതാണ് ബെറ്ററായിട്ട് തോന്നിയത്. കുറച്ച് പണിയുണ്ടെന്നുള്ളൂ, നമ്മൾ ചെയ്യുമ്പോൾ അങ്ങോട്ട് എക്സ്പീരിയൻസ്ഡ് ആയി വന്നോളൂ. അങ്ങനെ നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു സൈഡിലാണ് ബ്ലെൻഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ ഉള്ള ഡിഫറൻസ് മനസ്സിലാവും. ഒരു ക്ലീനിങ് പോലെ ഒരു എഫക്റ്റ് വന്ന് ചെയ്തു, പക്ഷേ എന്നാൽ ഓവറായിട്ടില്ലതാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഫേസ് ഫിനിഷ് ചെയ്തു. ഇനി നെക്കിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും നെക്കിലിടാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ മുഖം ഒരു വേറെ കളറും നെക്ക് വേറെ കളറും ആയി പോവും. അപ്പം നെക്കിലിടാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചെവിയുടെ ഭാഗത്തും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കൺസീലറൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഫൗണ്ടേഷൻ തന്നെ എടുത്തിട്ട് നമ്മൾ കൺസീലറായിട്ട് യൂസ് ചെയ്യുകയാണ്. നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ ഇടുക, ഒരു പ്രത്യേകമായിട്ട് ഫൗണ്ടേഷൻ ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടും കൂടെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ലാക്മിയുടെ കോമ്പാക്ട് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരുവിധം തീരാറായിട്ടുണ്ട്. അപ്പോൾ കോമ്പാക്ട് പൗഡർ ഇടണം നിർബന്ധമില്ല, കാരണം പൗഡറും കൂടെ ഇടുമ്പോൾ നമുക്ക് ഓവറായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് എവിടെയെങ്കിലും പെട്ടെന്ന് ഓയിലി ആവുന്ന പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുക. വളരെ കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു സ്പൂലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ ഐബ്രോ ചെയ്യാൻ പറ്റും. ഞാനിവിടെ എടുക്കുന്നത് എൻവൈബയുടെ ഐബ്രോ പെൻസിലാണ്. അതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണോ നിങ്ങൾ ഐബ്രോ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ചെയ്യുക. എങ്ങനെയായാലും ഐബ്രോ ചെയ്യാൻ മറക്കരുത്, കാരണം നമ്മുടെ ഫേസിൽ നമ്മുടെ കണ്ണും നമ്മുടെ ഐബ്രോവും ആണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഐബ്രോ നല്ല പോലെ ഫിൽ ചെയ്താൽ അത് ലുക്ക് വേറെ തന്നെ ആയിരിക്കും. നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക, അടിപൊളിയാണ്. അപ്പോൾ ഐബ്രോ നന്നായിട്ട് ഫിൽ ചെയ്യുക. എന്നിട്ട് ഈ സ്പൂല് വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നാച്ചുറാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ സ്പൂലി ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ മസ്കാരയുടെ ബ്രഷ് കഴുകി വൃത്തിയാക്കി വെച്ചത് മതി.
അപ്പം നിങ്ങൾക്ക് നല്ല ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡാർക്ക് ആക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് സ്പൂല് വെച്ച് നന്നായിട്ട് ചെയ്യുക. ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വല്ലാണ്ട് ഡാർക്കും ചെയ്യരുത്, അപ്പം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ നല്ല പോലെ ഒന്ന് നോർമൽ പോലെ തോന്നിക്കുന്ന പോലെ ചെയ്യുക. ഇനി ഞാൻ ഈ ഐബ്രോ കൂടെ ഫില്ല് ചെയ്യട്ടെ കേട്ടോ. ഇപ്പം ഇതാ നമ്മൾ രണ്ട് ഐബ്രോസും ഫിൽ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഐബ്രോ ഫില്ല് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ജസ്റ്റ് ഞാൻ കാണിച്ച പോലെ ചെയ്താൽ മതി. അവിടെ എക്സസൈസ് ആയിട്ടുള്ള അതൊക്കെ അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഐബ്രോയ്ക്ക് നല്ലൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ നല്ലൊരു ഭംഗി ഐബ്രോ നമ്മൾ ഡ്രോ ചെയ്താൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കൺസീലറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫൗണ്ടേഷനോ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക, അവിടെ ഈ കാണുന്ന ഈ അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഐബ്രോ നല്ല അടിപൊളിയായിട്ട് തോന്നിക്കിട്ടോ. എടുത്ത് കാണിക്കും, ഐബ്രോ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഐ ഷാഡോ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് ടോണിൻ്റെ ലൂസ് പൗഡർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ലൂസ് പൗഡർ എടുക്കുക കേട്ടോ, അത് നമ്മുടെ കണ്ണിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പൗഡറായിട്ടല്ല, ജസ്റ്റ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഐ ഷാഡോ ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മായ്ച്ച് കളയുമ്പോൾ അതിൻ്റെ കളറ് നമ്മളെ ഈ ഒരു കണ്ണിൻ്റെ താഴെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ ഷാഡോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ടെസ്റ്റ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എനി ലേഡീൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാലറ്റും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ആ ഡ്രസ്സിനോട് മാച്ച് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു കളറാണ് കേട്ടോ എടുക്കുന്നത്. എപ്പോഴും നമ്മൾ ആ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കളർ എടുക്കുന്നതായിരിക്കും നമ്മുടെ ഫേസിന് ഭംഗി കേട്ടോ. എന്നിട്ട് ഞാനതൊരു ബേസ് കോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ക്രീസ് ഏരിയയിലാണ് ഇട്ട് കൊടുക്കുന്നത്. വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാവില്ലേ, നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പുള്ള ആ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു ബേസ് കോട്ടായിട്ട്. ഓവർ ആക്കേണ്ട, നിങ്ങൾക്ക് ഡാർക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഡാർക്ക് ആക്കാം, അല്ല സിമ്പിളായിട്ട് മതി എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെ ചെയ്യാൻ മറക്കരുത് കേട്ടോ, അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പം നല്ല ഭംഗിയാണ് നമ്മുടെ കണ്ണിൻ്റെ താഴെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ ബേസ് കോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതാ ഈ ഒരു ഷെയ്ഡായിട്ട് കൊടുക്കുന്നത്. അതൊരു ഗിൽറ്ററൊക്കെ ഉള്ളൊരു ഷെയ്ഡാണ്, കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സെൻറ്റർ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇടാതെ. നമ്മുടെ നമ്മളിപ്പോൾ ഇട്ടതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടാവില്ലോ, നമ്മുടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ ഒരു ഭാഗം, അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ താഴെയും കൂടെ ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു ഭംഗി തരും കേട്ടോ നമുക്ക്. ഷാഡോ സാധാരണ എങ്ങനെയാണ് ഇടുക എന്നുള്ളത് എല്ലാവർക്കും അറിയണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മളതൊക്കെ ചെയ്തു കേട്ടോ. ഇനി നമ്മൾ വേറൊരു ബ്രഷ് വെച്ചിട്ട് ഒന്നിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമ്മൾ ഇട്ട പോലെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഐ ലൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനറാണ് എടുക്കുന്നത്. എപ്പോഴും നമ്മൾ ലൈനർ എടുക്കുമ്പോൾ അതുപോലെ ടിപ്പൊന്നും അങ്ങനെ എക്സസൈസ് ആയിട്ടുള്ളതൊക്കെ കളയുക കേട്ടോ. അപ്പം നമ്മുടെ ആ നമ്മൾ എന്താ പറയുക, നമ്മുടെ പൗഡർ ഉണ്ടല്ലോ വൈറ്റ് ടോണിൻ്റെ ലൂസ് പൗഡർ നമുക്ക് ഡസ്റ്റ് ചെയ്തിട്ട് കളയുക കേട്ടോ. ഇനി നമ്മൾ ലൈൻ ചെയ്യാൻ പോവുകയാണ്. ഞാനെടുത്തിട്ടുള്ള കാജൽ ബ്ലൂ ഹെവൻ്റെ കാജലാണ് കേട്ടോ. അതെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള 10 രൂപയുടെയുള്ള കാജലാണ്. അപ്പം നമ്മുടെ താഴെ വാട്ടർ ലൈനിലും ടൈറ്റ് ലൈനും എഴുതി കൊടുക്കുക. ടൈറ്റ് ലൈൻ എഴുതാൻ ആരും മറക്കരുത് കേട്ടോ, എന്തായാലും എഴുതി കൊടുക്കുക. ആദ്യം അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ലൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ അധികം തിക്കാക്കാതെ ഒരു കട്ടിയില്ലാത്തൊരു ലൈനാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെറിയൊരു നമ്മൾ എൻഡിലൊരു വാലൊക്കെ ഇട്ട് കൊടുക്കില്ലേ, വിങ്ങിട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ടൊരു വിങ്ങിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണിന് നല്ലൊരു നീളം പോലെ തോന്നിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ. കണ്ണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ എഴുതാം കേട്ടോ. നിങ്ങളെങ്ങനെയാണോ യൂഷ്വലി ചെയ്യുക അതുപോലെ ചെയ്യുക, അല്ല ഇനി വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കണ്ണിലും ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയൊരു വിങ്ങേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് താഴെ ഞാൻ വീണ്ടും ബ്ലൂ ഹെവൻ്റെ കാജൽ വെച്ചിട്ട് നല്ല ഡാർക്കാക്കി എഴുതി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും നമ്മുടെ ഇൻസ്റ്റാ ലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാജൽ പരക്കുമല്ലോ, അപ്പോൾ പരക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇട്ട് കൊടുത്ത ആ വിങ് രണ്ടും കൂടെ കൂട്ടിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വാൽഭാഗത്ത് ഇടുന്ന ആ വിങ് നമ്മൾ കൂട്ടിമുട്ടിക്കുന്നില്ല കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ലൈനായിട്ടാണ് തന്നെ കിടക്കുന്നത് കേട്ടോ.
അപ്പം നമ്മുടെ ഐ മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ്, നിങ്ങൾക്ക് അതെല്ലാം വേറെ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ കോണ്ടോർ ചെയ്യാം കേട്ടോ. ഐഷോഡോ പാലറ്റിന് എടുത്തിട്ട് ഇതാ നമ്മൾ സാധാരണ കോണ്ടോർ ചെയ്യലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കോണ്ടോർ ചെയ്യാണ്. കോണ്ടോർ ചെയ്യാൻ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ഈ കാണുന്ന ഒരു സൈഡിലായിട്ട് ചെറിയ ലൈനാക്കി കൊടുത്തിട്ട് പിന്നെ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതെന്തിനാ വെച്ചാൽ നമ്മുടെ എന്നെ പോലെയുള്ള മത്തങ്ങിയ ഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് നല്ല ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓവറായിട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നോസും കൂടെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളെ കൈവിരൽ വെച്ചിട്ട് തന്നെ പതിയെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഫേസിനൊരു പ്രത്യേക ഭംഗി വരും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് കോണ്ടോർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ടും കോണ്ടോർ ചെയ്യാം കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ലിപ് ലൈനർ വെച്ചിട്ടും ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ ലിപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ലിപ്പ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുൻപ് നമ്മുടെ കയ്യിലുള്ള ഒരു ലിപ് ബാം, ഞാനിവിടെ മേബി ലൈൻ്റെ ബേബി ലിപ്സ് ലിപ് ബാമാണ് എടുത്തിട്ടുള്ളത്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ചൊറി പിടിച്ച പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ലിപ്പ്. ഇനി ഞാനിവിടെ സൂപ്പർ മേറ്റിൻ്റെ ലിപ് ലൈനറാണ് എടുക്കുന്നത്. ഞാൻ ഈ ഒരു ഷെയ്ഡ് ന്യൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത്. എപ്പോഴും നമുക്ക് ലിപ്സ്റ്റിക്ക് ഡാർക്കാക്കി ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് ന്യൂ ഷെയ്ഡുകൾ. എന്നിട്ട് ഞാൻ ആ ലിപ് ലൈനർ വെച്ചിട്ട് നമ്മുടെ എൻ്റെ ലിപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. ഞാനിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ന്യൂഡ് ലിപ്സ്റ്റിക് ആയിരിക്കും കംഫർട്ടബിൾ അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ് എന്താ പറയുക ലിപ്സ്റ്റിക്ക് ഇടാം, അല്ലാണ്ട് ലിപ് ലൈനർ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഹെയർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണോ നമ്മൾ ചെയ്യുക അതുപോലെ ചെയ്താലായിരിക്കും നമുക്ക് ഭംഗി ഉണ്ടാവുക. വെറൈറ്റി നിങ്ങൾക്ക് പരീക്ഷിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം മറന്നു, മസ്കാര ഇടാൻ മറന്നുപോയി. അപ്പോൾ മസ്കാര എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഫുള്ള് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൺപീലിയിൽ ഓവറായിട്ട് മസ്കാര ഇരുന്നിട്ട് ഒരുമാതിരി ലുക്കായി മാറും. അപ്പോൾ ഈ മസ്കാര ഇടൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. മസ്കാര ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിനൊരു പ്രത്യേക ഭംഗിയാണ്, നേരിട്ടൊക്കെ കാണുമ്പോൾ കണ്ണ് നല്ല വിടർന്നിരിക്കും കേട്ടോ. ഞാനിവിടെ മേബി ലൈൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്, നല്ല അടിപൊളി മസ്കാരയാണ്. കണ്ണ് നല്ല വിടർന്ന് പീലിയൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ നമ്മുടെ കൺപീലി. ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് നമുക്ക് ഇഷ്ടമുള്ള ഇടാം കേട്ടോ. അതിന് ഇന്നതെന്നില്ല, നിങ്ങളുടെ ചോയ്സ് എന്താണോ അത് നമുക്ക് ചെയ്യാം. പിന്നെ ഹെയറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. നമുക്ക് ഒരു സൈഡിലേക്ക് പിന്നിടാം, അല്ലാന്നുണ്ടെങ്കിൽ മുടി നമുക്ക് അഴിച്ചിടാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പം നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ ലിപ്സ്റ്റിക്കിനൊരു ഒരു എന്താ പറയുക ഒരു ഭംഗി പോരാ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ കളോറസെൻസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടത്. നല്ല ഡാർക്ക് റെഡാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കൈകൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ഒരു ഭംഗിയില്ല, ഓവറല്ല, എന്നാൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ഓക്കെ, അപ്പം നമുക്ക് ഹെയർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മുടെ ഫേസ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത്. ഹൈലൈറ്റ് ചെയ്യാറുന്ന നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് കാണും കേട്ടോ. അപ്പം ഞാനിവിടെ എൻവൈബയുടെ ന്യൂഡ് ഐ പെൻസിലാണ് ഹൈലൈറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനത് ന്യൂഡ് പെൻസിലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിത് നന്നായിട്ട് ഹൈലൈറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയാണ്, നാച്ചുറലായിട്ട് തോന്നിക്കും. പിന്നെ ഇതിലൊരു ഹൈലൈറ്റ് ചെയ്യണ പോലത്തെ ഒരു പാർട്ടിക്കൾ വന്നപ്പോൾ എനിക്കത് ന്യൂഡായിട്ട് യൂസ് ചെയ്യണതിലൊരു തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഞാനിത് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യണത്. നമ്മുടെ നോസിൻ്റെ അവിടെയും ഐബ്രോൻ്റെ അവിടെ, പിന്നെ നമ്മുടെ ഈ കവിളിൻ്റെ ആ ഭാഗത്തൊക്കെ കേട്ടോ. ഇനി നമ്മൾ ബ്ലഷാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനും ഞാൻ ലിപ്സ്റ്റിക്ക് തന്നെയാണ്, കളോറസെൻസിൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ലിപ്സ്റ്റിക്കാണ് എപ്പോഴും നമുക്ക് ബ്ലഷ് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ബ്ലഷ് ചെയ്യലും ഹൈലൈറ്റ് ചെയ്യലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം ഇത് നിസ്സാരാണെന്ന് തോന്നിയാൽ ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഫേസിന് തരുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഹെയർ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവേ. ഇനി നമ്മളൊരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോണിൻ്റെ യൂസ് ചെയ്യാം, അല്ലാണ്ട് ഡ്രസ്സിൻ്റെ കളറ് മാച്ച് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഡ്രസ്സിൻ്റെ കളർ ഏകദേശം ഒന്ന് മാച്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ആ ഒരു കാര്യം മറന്നുപോയി, നമുക്ക് ഒരു സിന്ദൂരം കൂടെ വയ്ക്കാം. ഇത് ഐടെക്സിൻ്റെ ലിക്വിഡ് സിന്ദൂരമാണ് കേട്ടോ. നല്ല ലൈറ്റ് റെഡ് ആട്ടോ, എപ്പോഴും മെറൂണ് കളറാണ് എവിടെ പോയാലും കിട്ടുക. അപ്പോൾ കുറേ തേടി പിടിച്ചിട്ട് ഞാൻ എടുത്തതാണ് ഈ ഒരു ലൈറ്റ് റെഡ്. നല്ല ഭംഗിയുള്ള റെഡ് ആട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലുക്ക്. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നത് കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും മേക്കപ്പ് ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൂ വെച്ചിട്ടുണ്ട്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.